കൃഷ്ണ ഗുരുവായപ്പ. ഞാൻ പെരിങ്ങോട് ശങ്കരനാരായണൻ. 2024 ജനുവരി 1 മുതൽ ഒരു വർഷക്കാലത്തെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് 2024 വളരെ ശോഭനമാണ്. ഈശ്വരാധീനം ധാരാളം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇഷ്ടജന സഹവാസത്തിന് പറ്റിയ അവസരമാണ് 2024. ഉത്രട്ടാതി നക്ഷത്രം വളരെ ബുദ്ധിയുള്ള ആൾക്കാരാണ് അവർ. ആഘോഷങ്ങളൊക്കെ ധാരാളം ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്നവരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ. അതുപോലെ തന്നെ പല ആൾക്കാരെയും ചില ഹോസ്റ്റലൊക്കെ നടത്തുകയാണെങ്കിൽ അതിൻ്റെ വാർഡനായി വയ്ക്കാനൊക്കെ പറ്റിയ ആൾക്കാരാണ് ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർ. കാരണം അവർക്കൊരു അന്തസ്സുണ്ട്. ആ അന്തസ്സും കുറഞ്ഞ് അവർ ജീവിക്കാൻ തയ്യാറാവില്ല. എങ്കിൽ കൂടി അവരുടെ സന്താനങ്ങളെല്ലാം ഒരുവിധം നല്ല നിലയിലെത്തിച്ചേരും 2024 ആകുമ്പോൾ. ഇഷ്ടജന സഹവാസം അല്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു, വളരെ കാലമായിട്ട് കെട്ടിക്കിടക്കുന്ന ചില വ്യവഹാരങ്ങളിൽ അനുകൂലമായ വിധി ലഭിക്കുകയും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് 2024 അതിലുണ്ടാവും. അതിൻ്റെ ശേഷം അയാൾക്ക് നല്ല ചിന്തകൾ വരാൻ തുടങ്ങും. ആരെയും ദ്വേഷിക്കില്ല, നന്നായിട്ട് പെരുമാറാൻ അറിയും, നല്ല ഭാഷ ഉപയോഗിക്കും, ദേഹോപദ്രവം ചെയ്യില്ല. അങ്ങനത്തെ ചില അവസ്ഥകൾ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കൈവരുന്നതാണ്. നല്ല വസ്തുവാഹന ലാഭം അതുണ്ടാവും. നല്ല കാറൊക്കെ വാങ്ങിക്കാം, പഴയതുണ്ടെങ്കിൽ അതൊക്കെ വിൽക്കാൻ കഴിയും, അതിലുകൊണ്ട് ഒരു ലാഭം ഉണ്ടാകും. പിന്നെ എന്തെങ്കിലും ചെറിയ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം വാങ്ങാൻ, അവിടെ വീട് ലേശം ഒന്ന് കെട്ടാനോ അല്ലെങ്കിൽ ഒരു ഗോഡൗൺ ഉണ്ടാക്കാനോ അവർ മുതിരും. അതിൽ നിന്നൊക്കെ ലാഭം മാത്രമാണ് ലഭിക്കുക. പലർക്കും അത് ചെയ്തു കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാവരും അഭിപ്രായപ്പെട്ടും വളരെ നല്ല ഒരു കാര്യമാണല്ലോ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ സമുദായത്തിന് വേണ്ടി ചെയ്യാൻ സന്മനസ്സ് കാണിക്കുന്ന നക്ഷത്രക്കാരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ. സംഗീതത്തിൽ വളരെയധികം താല്പര്യമുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ചിലർ അവിടെ ഒരു സംഗീത വിദ്യാലയം തുറക്കാം. ആ വിദ്യാലയത്തിൽ പോയിട്ട് ഇവർക്കൊക്കെ സംഗീതം പഠിക്കാം, നൃത്തം പഠിക്കേണ്ടവർക്ക് നൃത്തം പഠിക്കാം. പാചകം കഴിക്കാൻ നന്നായി മനസ്സിലാക്കേണ്ട ആൾക്കാർക്ക് പാചകം പഠിപ്പിച്ച് കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ധാരാളമുണ്ട്. അവിടെ പോയിട്ട് നന്നായിട്ട് പാചകം നടത്താൻ പറ്റും, പഠിക്കണം. കാരണം നമ്മൾക്ക് ചെലവഴിക്കുന്ന അതേ സാമഗ്രികൾ തന്നെയാണ് മറ്റുള്ളവർക്കായാലും. രണ്ട് പഠിക്കാത്ത ആൾ വെച്ചാലും മറ്റുള്ള പഠിച്ച ആൾക്കാർ വെച്ചാലും വളരെ വ്യത്യാസമുണ്ട്. ഒരേ സാമഗ്രികൾ തുല്യമായിട്ട് ഭാഗിച്ചാലും പാചകം പഠിച്ച വ്യക്തി അത് നന്നായിട്ട് വിജയമായിട്ട് ഉണ്ടാക്കി തീർത്ത് അവർക്കൊക്കെ എല്ലാവർക്കും വിളമ്പാൻ പറ്റുന്ന കാര്യമാണ്. അത് പഠിക്കാത്ത ആൾക്കാരുടെ സ്ഥിതി ഇവരുടെ മുമ്പിൽ കുറച്ചൊരു പരാജയം കാണിക്കേണ്ടി വരുമാണ്. വളരെ കാലമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരെ കണ്ടുമുട്ടും. വളരെ അകന്ന ചില ബന്ധുക്കൾ, അകന്ന ബന്ധുക്കൾ, അതായത് ബന്ധുക്കളാണെങ്കിലും കുറച്ച് അകന്ന് നിൽക്കുന്ന ആൾക്കാർ 2024 അവരുടെ കാര്യസാധ്യത്തിനാണോ എന്നറിയില്ലെങ്കിലും വന്നുകൂടും. നമ്മളെ പറ്റിയിട്ട് നന്നായിട്ട് മനസ്സിലാക്കും. അവർ പല ഉപകാരങ്ങളും ചെയ്യണം എന്നുള്ള ആദ്യം പറയും. അവരും ചിലതൊക്കെ ചെയ്തു വയ്ക്കാം, ഇനി ഒന്നിച്ചൊക്കെ നമുക്ക് ജീവിച്ചാൽ മതി എന്നൊക്കെ പറയും. കാരണം കൂട്ടുകുടുംബത്തിൻ്റെ വകയായിട്ടെല്ലാം ചില ക്ഷേത്രങ്ങളുണ്ടാവാം. ആ ക്ഷേത്രങ്ങളുടെ നടത്തിപ്പ് വേണ്ട വിധം ആകുന്നില്ല എന്നുള്ളത് ആരോ പറഞ്ഞെങ്കിൽ അവർക്കത് പേടി പിടിച്ച് എല്ലാവരും സഹകരിച്ച് ചെയ്യണമെന്നനുസരിച്ചിട്ടാണ് അവർ ഈ പുതിയ ഗ്രഹത്തിലൊക്കെ വരുന്നത്. അപ്പോൾ അവരെല്ലാവരും സഹകരിച്ച് ധർമ്മദൈവങ്ങൾക്ക് വളരെയധികം പ്രസാദം കൊടുക്കുക, അവരെ ധർമ്മദൈവ പ്രീതി സമ്പാദിക്കുക, അത് ആ കുടുംബത്തിലെല്ലാവർക്കും ബാധകമാണ്. മറ്റ് ദൈവങ്ങളുടെ അടുത്തൊക്കെ പോയിട്ട് പ്രസാദം അല്ലെങ്കിൽ സന്തോഷമോ നമുക്ക് തോന്നി ഉണ്ടായിരുന്നു തോന്നിയാലും ധർമ്മദൈവത്തിൻ്റെ അടുത്ത് പോകാത്ത ആ വ്യക്തിക്ക് അതിൻ്റെ പൂർണ്ണഫലം കിട്ടില്ല. തിരിച്ചും ധർമ്മദൈവത്തിന് മാത്രം കൊടുത്ത് അനുഗ്രഹങ്ങളൊക്കെ വാങ്ങുന്ന സ്ഥിതിക്കാർക്ക് മറ്റ് ദേവന്മാരൊന്നും അല്ലെങ്കിൽ ദേവിമാരൊന്നും കാര്യമായിട്ട് കാണിച്ചില്ലെങ്കിലും ദോഷമുണ്ടാവില്ല. ഇവിടെ നോക്കിക്കോളും, തറവാട്ട് ധർമ്മദൈവം നോക്കിക്കോളും. അത് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ പ്രത്യേക ഫലം കൂടിയാണ്. ഗ്രഹങ്ങളൊന്നും വലിയ ദോഷത്തിലല്ല ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക്. അനുകൂലമായ ഭാവമാണ് സാമ്പത്തിക നേട്ടം, സന്താനങ്ങളിൽ നിന്ന് അതുവരെ ലഭിക്കാത്ത ചില നേട്ടങ്ങൾ. അത് അവർക്ക് ചെറിയ ജോലിയായിട്ടോ അല്ലെങ്കിൽ ചിലർക്കൊക്കെ ഉണ്ട ജോലിയാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു പരിശ്രമം നടത്തിയിട്ട് കുറച്ച് മാത്രം കാശ് കൊടുക്കാതെ അങ്ങനെ ലഭിച്ചാലും തൻ്റെ കുടുംബത്തിൽ സാമ്പത്തികം കൊടുക്കാൻ, സാമ്പത്തികം രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാർക്കോ കൊടുക്കാൻ പറ്റിയ ഒരു അവസരമാണ്
അവർക്ക് അതിന് കഴിയും. അതുവരെ കഴിയാത്ത ആൾക്കാരാണെങ്കിലും അതിന് കഴിയും. വലിയ താമസമില്ലാതെ അവർക്കൊക്കെ സർക്കാർ ജോലി തന്നെ കിട്ടാനുള്ള സാധ്യത ഏറെയാണ്. വളരെ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ചില പ്രത്യേക കാര്യങ്ങളുണ്ടാവും. ചിലവർക്ക് വിദേശയാത്ര, ചിലവർക്കാണെങ്കിൽ ഒരു സിനിമ പിടിക്കണം, ചിലവർക്കാണെങ്കിൽ ഒരു നല്ലൊരു ബിൽഡിംഗ് കെട്ടിയിട്ട് അവിടെ കാറൊക്കെ നല്ലതിട്ടിട്ട് ഇങ്ങനെ കാണിക്കണം. അങ്ങനെ പലർക്കും പല സംഭവങ്ങളും വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിന് പറ്റിയ വർഷമാണ് 2024 ഉത്രട്ടായി നക്ഷത്രക്കാർക്ക്. പ്രത്യേകിച്ചും കളികൾക്കൊക്കെ അവർക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്. ഉത്രട്ടായി നക്ഷത്രക്കാർക്ക് അവർക്ക് കളി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നല്ല ആൾക്കാരായിട്ട് എതിരിട്ട് അവർ കളി പഠിക്കട്ടെ. കളി പഠിക്കണം പറഞ്ഞ് വന്നു ചേരാൻ അവരെ നിരാശപ്പെടുത്തരുത്. കുറച്ചൊക്കെ പരീക്ഷ നോക്കുമെന്ന് പറഞ്ഞിട്ട് ഈ ഉത്രട്ടായി നക്ഷത്രക്കാർ ചിലവർ തന്നെ പരാജയപ്പെടാൻ തയ്യാറായിട്ട് മറ്റുള്ളവരെ കൊണ്ട് അതൊക്കെ ചെയ്യിച്ച് അവരുടെ ആ അന്തസ് നിലനിർത്തി പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ആ സ്നേഹബന്ധം തുടർച്ചയായിട്ട് ലഭിക്കുന്നതാണ്. എന്തു തന്നെയായാലും ആധുനിക യന്ത്ര സാമഗ്രികൾ വാങ്ങിക്കും. യന്ത്ര തകരാറ് കൊണ്ട് ചില നഷ്ടഘട്ടങ്ങളൊക്കെ വരാൻ സാധ്യതയാണ്. യന്ത്രങ്ങളിലൊക്കെ യന്ത്ര വർക്ക് ചെയ്യലോ അതിന് തേയ്മാനങ്ങളോ മറ്റൊക്കെ ഉണ്ടാവാം. പക്ഷേ അത് കൈകാര്യം ചെയ്യുമ്പോൾ നേരെയാക്കണമെങ്കിൽ അതിനെപ്പറ്റി ഒരു വൈദഗ്ധ്യമുള്ള ആൾക്കാർ മാത്രമേ ചെയ്യാവൂ. അപ്പോൾ വൈദഗ്ധ്യമുള്ള ആൾക്കാരെ പോയി കണ്ടിട്ടോ, ഇടയ്ക്കൊക്കെ ടൗണിലുണ്ടാവും ആരെങ്കിലും, അവരെ പോയി കണ്ടിട്ട് അതിൻ്റെ ആ മെഷീൻ്റെ പ്രവർത്തനം നന്നാക്കാൻ നോക്കണം, കേടുപാടുകൾ തീർക്കാൻ നോക്കണം. അങ്ങനെ ആയാൽ നമുക്ക് നഷ്ടം വരാൻ പോകുന്നില്ല, വളരെ നന്നായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. അതല്ലെങ്കിൽ പുതിയ ഒരു യന്ത്രം വാങ്ങണമെങ്കിൽ ഭയങ്കര ഭാരിച്ച ചിലവാണ്. അങ്ങനെ ഈ കൊല്ലത്തിൽ അധികം പൈസ ചിലവഴിക്കാതെ വളരെയധികം ആദായങ്ങളെ ലഭിച്ചും കൊണ്ടും സമാധാനം ലഭിച്ചും കൊണ്ടും രോഗത്തിൽ നിന്ന് മുക്തി നേടിക്കൊണ്ടും ഉത്രട്ടായി നക്ഷത്രക്കാർക്ക് നീങ്ങാൻ കഴിയുന്ന കാലഘട്ടമാണ്. പലരും ഇവർക്കെതിരായിട്ട് ചില പ്രവർത്തനങ്ങളോ ഇങ്കിലാബുകളിയോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം ക്ഷമിച്ച് അതൊന്നും സാരമുള്ളൊരു കാര്യമല്ല എന്ന് ചിന്തിച്ച് നമ്മളെ അത്ര ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്ന് ധരിച്ചും കൊണ്ട് പ്രവർത്തിച്ചാൽ നമുക്ക് വിജയം നമ്മുടെ കൂടെ തന്നെയാണ്. ഇലക്ഷനൊക്കെ വരികയാണെങ്കിൽ തന്നെ ആ ഇലക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ആകെ കൂടിയിട്ട് നമ്മുടെ ദിനചര്യയിൽ തന്നെ ഒരു മാറ്റം വരുത്തേണ്ട സമ്പ്രദായം വരുന്നുണ്ടാവും. കാരണം പലർക്കും പലരും ചെയ്തു തീർക്കാനുണ്ടാവും, പലരെയും അവരെ ജയിപ്പിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തവരുണ്ടാവും. അങ്ങനത്തെ വ്യക്തികളെല്ലാം നന്നായിട്ട് ശ്രമിച്ച് നമ്മുടെ ഉദ്ദേശം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. കുടുംബത്തിൽ വിവാഹം നശിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. ആ വിവാഹ സമയത്തൊക്കെ പെൺകുട്ടിക്ക് കൊടുക്കാനുള്ള ആഭരണങ്ങളൊക്കെ നേരത്തെ കുട്ടി തന്നെ ഉണ്ടാക്കി സുരക്ഷിതമായിട്ട് ബാങ്കിലോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ പ്രത്യേകം സൂക്ഷിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പോയിട്ടൊക്കെ അത് സൂക്ഷിച്ച് വയ്ക്കുക ആവശ്യമാണ്. ആവശ്യം വരുമ്പോൾ മാത്രം അത് എടുക്കുക. അപ്പോൾ നമ്മുടെ സേഫ് ഏതാണെന്നുള്ളത് നോക്കിയിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിൻ്റെ നമ്പറോ മറ്റ് കഥകളൊന്നും ആരോടും പറഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എന്താണെന്ന് വിചാരിച്ചെങ്കിൽ വാഹനങ്ങളിൽ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ നിയമങ്ങളൊക്കെ വരുമ്പോൾ തന്നെ പല നിയമനങ്ങളും, അതായത് ഫ്രണ്ടിലാളിരിക്കുകയാണെങ്കിൽ തന്നെ അതിൽ ബെൽറ്റ് ധരിക്കണം എന്ന് വരെ നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതല്ല ഇവിടെ പറയുന്നത്. ഓടിക്കുന്ന ഡ്രൈവർ വളരെ ശ്രദ്ധിക്കണം. കണ്ടമാനം വാഹനങ്ങൾ പെരുകയെന്ന 2024 വാഹന അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുമാതിരി തന്നെ എൻ്റെ അഭിപ്രായത്തിലാണ് പലരോടും ഞാൻ പറയാറുണ്ട്, പലരും അത് ചെയ്ത് കാണാറില്ല. കിണറൊക്കെ ധാരാളം കുഴിച്ചിടും, പക്ഷേ അതിന് നല്ല എമൗണ്ടൊക്കെ ആയിട്ടും. പക്ഷേ കിണറിന് വേണ്ടിയിട്ടൊരു ഒരു മതിൽ, ചുറ്റിലും മതിൽ ഉണ്ടാക്കാൻ പലരും തയ്യാറുണ്ട്. അപ്പോഴേക്കും അവർക്ക് കാശ് കൂടെ തീർന്നിട്ട് എന്താണെന്നറിയില്ല. അതിൽ നിന്നൊക്കെ എത്ര അപകടങ്ങളാണ് വരുന്നത് നമ്മളത് ആലോചിക്കണം. വാഹനങ്ങളെപ്പറ്റി ഓടിക്കാൻ ശരിക്കും അറിയാത്തവരെ കൊണ്ടായാലും ഒരു കിണർ കുത്തിയിട്ട് അതിനൊരു മതിൽ കെട്ടാതെ വരുന്ന ആൾക്കാരൊക്കെ ക്രിമിനൽ കുറ്റം ചെയ്യുന്ന പോലെയാണ്. പലരും വന്ന് ആ കിണറ്റിലൊക്കെ മുറ്റത്തുള്ള കിണറിലൊക്കെ പോയിട്ട് അബദ്ധത്തിൽ ചാടും, മരിക്കാൻ തന്നെ സാധ്യത ഏറെയാണ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലിരുത്തിയിട്ട് പ്രവർത്തിക്കുക. ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ തന്നെ അതിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് വല്ലവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ അങ്ങനെ ഈശ്വരൻ്റെ ആ കടാക്ഷം കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സമാധാനം നോക്കി ഏറി വരും. ആ സമാധാനം കൂടി വന്നാൽ നമ്മൾക്ക് എന്തും പ്രവർത്തിക്കാനുള്ള ആ ശക്തി കൈവരും. അപ്പോൾ നമുക്ക് ഡോക്ടറെ കാണണമെങ്കിൽ എന്നാ സംഗതി എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കുക. രക്തം പരിശോധന ഇത്യാദികൾക്ക് വേണം, എക്സ്റേ അങ്ങനെ വേണമെങ്കിൽ ECG ഇതൊക്കെ വേണമെങ്കിൽ അതൊക്കെ എടുത്ത് പരിശോധന നടത്തിയിട്ട് നല്ലൊരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് ആയുസ് കൂടി കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ എല്ലാവർക്കും പല സംശയങ്ങളുണ്ടാവും. ആയുർവേദം വേണോ, അലോപ്പതി വേണോ, ഹോമിയോ വേണോ, അങ്ങനെ പലതും പലരും ചോദിക്കാം. പക്ഷെ നമുക്ക് സ്വീകരിക്കാവുന്ന, നമുക്ക്
എന്ത് മരുന്ന് ഉപയോഗിച്ചാലാണ് കുറച്ച് ഗുണം കാണുന്നത് നമ്മൾ തന്നെ മനസ്സിലാക്കി ആ വിവരം ഡോക്ടർമാരോടൊക്കെ പറഞ്ഞാൽ അതിന് വളരെയധികം ഒരു മെച്ചം കണ്ട്. കാരണം ഇയാളുടെ രോഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇന്ന മരുന്നൊക്കെ അയാൾക്ക് പഥ്യമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളുടെ ഒരു ആരോഗ്യവും നല്ലൊരു സമാധാനാന്തരീക്ഷം ഉണ്ട് കിട്ടിയിരുന്നു. പ്രശസ്തി വേണം ചിലവർക്ക്, അപ്പോൾ ഇലക്ഷന് നിൽക്കുക അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ആളായിട്ട് നടക്കുക. അപ്പോൾ വല്ലവരുടെയും പിന്നെ വല്ല കലാപരിപാടികളുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യാവസാനമായിട്ട് നിൽക്കുക. അങ്ങനെ മറ്റുള്ളവർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇയാൾ ഒറ്റയ്ക്ക് ചെയ്ത് അതിനെ പ്രശസ്തി ഉണ്ടാക്കാൻ നോക്കുന്ന ആൾക്കാരുണ്ട്. അത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള ഒരു ആൾക്കാർ ധാരാളം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒരു സംഗതി വിവരമില്ലെങ്കിലും അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. അപ്പം അങ്ങനെ നിസ്സാര കാര്യങ്ങൾ അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. ഒരു വണ്ടി ഇറങ്ങി എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയാത്ത ചിലവരൊക്കെ, ചിലവരെ എന്താ കണ്ടതെന്ന് പറഞ്ഞാൽ ചില പോലീസുകാരായാലും അതിൻ്റെ ഉയർത്തെ ഉദ്യോഗസ്ഥന്മാരായാലും പറഞ്ഞ് വഴി പറഞ്ഞു കൊടുത്തിട്ടൊക്കെ ചെയ്യിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സമാധാനം രണ്ടു കൂട്ടർക്കും ലഭിക്കുന്നതാണ്. അങ്ങനെ സമാധാനം ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ചില ക്ഷേത്രങ്ങളിൽ ഉത്രട്ടായി നക്ഷത്രക്കാരാണെങ്കിൽ ഇപ്പോൾ അവർക്ക് ആ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ വ്യാഴൊക്കെ അനുകൂലത്തിൽ തന്നെയാവാം. അതുപോലെ തന്നെ ഏഴരശനി കഴിയുക എന്നുള്ളത് നമുക്ക് മുഴുവൻ കഴിയാൻ സാധ്യതയില്ല. അവരൊക്കെ അയ്യപ്പനെ ഭജിക്കുക ഏഴരശനിയുള്ളവരെ. അതുപോലെ തന്നെയാണ് ഈ ഗണപതിയെ നന്നായിട്ട് ഭജിക്കുക, പിന്നെ ഹനുമാനെ നന്നായിട്ട് ഭജിക്കുക. അവർക്ക് അത്യാവശ്യം വഴിപാടുകൾ, പാനകം വഴിപാടായാലും പാലാഭിഷേകമായാലും പനീരാഭിഷേകമായാലും അതൊക്കെ നടത്തുക. അതുപോലെ തന്നെയാണ് ധന്വന്തരി മൂർത്തിയെ ധാരാളം പ്രാർത്ഥിക്കുക, ചെറിയ വഴിപാടുകളൊക്കെ കഴിക്കുക. അതായത് ഒരു ദിവസം ഒന്നിച്ച് നിൽക്കാൻ വന്ന ഈ നെയ്വിളക്ക് വയ്ക്കുക. അതായത് തുടർച്ചയായിട്ട് ഒരു 24 മണിക്കൂർ കത്താവുന്ന അതിനുള്ള നെയ്യ് വാങ്ങിക്കൊടുത്ത് കടാവിളക്ക്, ദക്ഷിണാമൂർത്തിക്ക് കടാവിളക്ക് വയ്ക്കുക എന്നാണ് പറയുക. പാർവതിക്കാണ് മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ, ശിവള്ള ക്ഷേത്രങ്ങളിലൊക്കെ കടാവിളക്ക് പാർവതിക്കാണെന്നാണ് പറയുന്നത്. പക്ഷേ കുറച്ചൊരു വ്യത്യാസമുള്ള ഒരു ശിവചൈതന്യമാണ് ദക്ഷിണാമൂർത്തി. അപ്പോൾ ദക്ഷിണാമൂർത്തി പ്രീതി ഉത്രട്ടായി നക്ഷത്രക്കാർക്കൊക്കെ വളരെ നല്ലതായിരിക്കും. അതൊക്കെ ശ്രമിച്ചാൽ നമുക്കൊരു കുഴപ്പമില്ലാണ്ട് ദൈവങ്ങളൊക്കെ നമ്മളോട് അനുഗ്രഹം നടത്തി ഒരു വിഷമങ്ങളും ഇല്ലാതെ നടത്തും. കുട്ടികളൊക്കെ വളരെ നല്ല മാർക്കോട് കൂടിയിട്ട് ഓരോരോ ക്ലാസ്സുകളിലും കയറ്റൊക്കെ കിട്ടും. അതൊന്നും കവിഞ്ഞ കോളേജ് ലെവലാണെങ്കിലും അതിനും എൻട്രൻസ് എഴുതിയിട്ടൊക്കെ പലതും കിട്ടേണ്ടതാണെങ്കിൽ അതൊക്കെ കിട്ടും. അങ്ങനെ എന്തുകൊണ്ടും ഒരു നല്ല വർഷമായിട്ട് 2024 ഉത്രട്ടായി നക്ഷത്രക്കാർക്ക് അനുഭവങ്ങളും അനുഗ്രഹങ്ങളും കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവർ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമില്ല. ദൈവാനുകൂലമുള്ള ഒരു സമയമാണെന്ന് വിചാരിച്ച് നിങ്ങൾ നടന്നോളൂ.